നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിനച്ചിരിക്കാതെ കടന്നു വരുന്ന ചിലതില്ലേ, ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നവ, ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തോഷ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നവ, അതുമല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു നോവോർമ്മയായി അവശേഷിക്കുന്നവ, അത്തരത്തിലുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി നമ്മുടെ കഥാനായകനായ ആംഗസ് എന്ന കൊച്ചു പയ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ലോക്ക് നദിക്കരയിൽ നിന്ന് അവന് ലഭിക്കുന്ന വ്യത്യസ്തമായ ഒരു കല്ല്, എന്നാൽ അത് വെറും ഒരു കല്ലായിരുന്നില്ല, ഒരു മുട്ടയാണെന്ന് തിരിച്ചറിയാൻ അവൻ അധിക സമയം വേണ്ടി വന്നില്ല. ആ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന വിചിത്ര ജീവിയുടെയും അവന്റെയും സൗഹൃദത്തിന്റെയും ശത്രുക്കളിൽ നിന്നുള്ള അതിജീവനത്തിന്റെയും കഥ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഒരു ഫാന്റസി ചിത്രം, അതാണ് ദ വാട്ടർ ഹോഴ്സ്. ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. സോ ഹിയർ വി ഗോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ മലകളും താഴ്വരകളും തടാകങ്ങളും ഒക്കെയായി സ്കോട്ട്ലാൻഡിലെ ലോക്നെസിന്റെ മനോഹാരിതയാണ് നമ്മൾ കാണുന്നത്. അവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ അമേരിക്കൻ വിനോദസഞ്ചാരികളിൽ ഒരു വിദ്യാർത്ഥി ഫ്രെയിം ചെയ്ത് വെച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ന്യൂസ് പേപ്പർ കട്ടിങ്സിലുള്ള വാട്ടർ ഹോഴ്സിന്റെ ചിത്രം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. അവനൊപ്പമുള്ള പെൺകുട്ടി ഇവൻ ഇത് എന്താണ് ഈ നോക്കുന്നതെന്ന് ആ പയ്യൻ അരികിൽ വന്ന് നോക്കി ആ ചിത്രം ഫേക്കാണെന്ന് അവനോട് പറയുമ്പോഴാണ് ആ ചിത്രം ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കില്ല, പക്ഷേ ആ ചിത്രത്തിന് പിന്നിൽ ചില സത്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്ന അവരുടെ സംസാരം കേട്ട ഒരു വയസ്സായ മനുഷ്യൻ അവരോട് പറയുന്നത്, മനുഷ്യ സങ്കല്പമായി മാത്രം നിലനിൽക്കുന്ന എന്തിനെയെങ്കിലും കുറിച്ച് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തയ്യാറായാൽ ഇനി എത്ര തിരക്കാണെങ്കിലും നമ്മൾ അത് പോയിരുന്ന് കേൾക്കില്ലേ, അതുപോലെ അവരും അയാൾ പറയുന്നത് കേൾക്കാനായി പോയിരിക്കുകയാണ്. അവരോടൊപ്പം നമുക്കും കേൾക്കാം ആ കഥ. പണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മൻ സൈന്യം യൂറോപ്പിന്റെ കടൽ തീരങ്ങൾ പിടിച്ചടക്കാൻ ലക്ഷ്യമിട്ട് മുന്നേറുന്ന സമയം. ആ കടൽ തീരത്തുള്ള ആംഗസ് മാക്മോറോ എന്ന പയ്യനെയാണ് ഇനി നമ്മൾ കാണുന്നത്. കടൽ ജലത്തിലേക്ക് നോക്കി മൂകമായിരിക്കുന്ന, വെള്ളത്തിലിറങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആ പയ്യന് പക്ഷേ ആ വെള്ളത്തിലിറങ്ങിയാൽ ഒരു പക്ഷേ തനിക്ക് ആപത്ത് സംഭവിക്കുമോ എന്ന ഉൾഭയത്താൽ നിരാശയോടിരിക്കുകയാണ്. ശേഷം ആ തീരങ്ങളിലെ കക്കകളും മറ്റുമൊരു ബക്കറ്റിൽ ശേഖരിച്ചിരിക്കുന്ന അവൻ കുഞ്ഞിനാളിൽ അവൻ്റെ അച്ഛനോടൊപ്പം ആ കടൽ തീരങ്ങളിൽ വന്ന് കക്ക പറക്കാറുള്ളതെല്ലാം ഓർത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൈയിട്ട് തിരയുന്ന ആംഗസിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കല്ല് കിട്ടുന്നത്. അപ്പോഴേക്കും അല്പം കണിശക്കാരിയായ അവൻ്റെ അമ്മ ആനി അവനെ തിരക്കി അവിടെ എത്തിയിരുന്നു. അവർ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ നമ്മുടെ ആംഗസ് അവന് കിട്ടിയ ആ കല്ല് അമ്മ കാണാതെ അവൻ്റെ ബക്കറ്റിലിട്ടിരുന്നു. വീട്ടുമുറ്റത്തെത്തുന്നതും അവൻ ആ ബക്കറ്റ് അവൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വെക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും അവൻ്റെ സഹോദരി ക്രിസ്റ്റി അവിടെ എത്തി. എപ്പോഴും വിഷാദത്തിൽ നടക്കുന്ന ആംഗസ് കടലത്തെടുത്ത് പോയിട്ട് ഇന്നെങ്കിലും സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചോ എന്ന് അമ്മയോട് തിരക്കുകയാണ്. ഈ സമയം ആ വർക്ക്ഷോപ്പിനുള്ളിൽ യൂറോപ്പിന്റെ തീരങ്ങൾ പിടിച്ചടക്കിയ രാജ്യങ്ങളുടെ കടന്നുകയറ്റം മാപ്പിൽ നോക്കി തിട്ടപ്പെടുത്തുന്ന ആംഗസ് അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി നിന്ന് അതിലൊരു പുഞ്ചിരിയോടെ തൊട്ട ശേഷം അവൻ്റെ അച്ഛൻ്റെ മടങ്ങി വരവും പ്രതീക്ഷിച്ച് കാലണ്ടറിൽ ദിവസങ്ങൾ വിട്ടുന്ന കൂട്ടത്തിൽ അന്നത്തെ ദിവസവും വെട്ടുകയാണ്. ആ വർക്ക്ഷോപ്പ് അവന് അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ ജീവിക്കുന്നിടമായിരുന്നു. അവിടേക്ക് ഇന്ന് അവന് കിട്ടിയ ആ കല്ല് കഴുകി അതിൻ്റെ പുറന്തുടൽ പറ്റിപ്പിടിച്ച പായലും മറ്റും കത്തികൊണ്ട് നീക്കം ചെയ്യുന്നതിന് ഇടയിലാണ് അതിൻ്റെ ഉള്ളിൽ വിചിത്രമായ തിളക്കത്തോടെ എന്തോ ഒന്ന് അവൻ കാണുന്നത്. പക്ഷെ അപ്പോഴേക്കും അത്ര നേരമായിട്ടും വർക്ക്ഷോപ്പിന് പുറത്തേക്ക് അവനെ കാണാതെ ദേഷ്യത്തിൽ അവൻ്റെ അമ്മ അവനെ വീടിനുള്ളിലേക്ക് വിളിക്കുകയാണ്. അന്ന് രാത്രി റേഡിയോയിൽ യുദ്ധത്തിന്റെ വാർത്തകൾ കേട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ് ആംഗസ്. പെട്ടെന്നാണ് അവൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു വിചിത്ര ശബ്ദം അവൻ കേൾക്കുന്നത്. മിന്നൽ വെളിച്ചത്തിൽ പുറത്തേക്ക് നോക്കുന്നവൻ മഴയുടെയും ഇടിയുടെയും ശബ്ദത്തെയും ഭേദിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന് കേട്ട ശബ്ദം എന്താണെന്ന് നോക്കാൻ ആ മഴയും വകവയ്ക്കാതെ വർക്ക്ഷോപ്പിലേക്ക് ഓടിക്കയറി ചെന്ന് വാതിലടയ്ക്കുകയാണ്. പെട്ടെന്നാണ് അവൻ അവിടെ വെച്ചിട്ട് പോയ ആ കല്ല് അവിടെയില്ല, പകരം തറയിൽ വീണ് പൊട്ടിയ ഒരു മുട്ടത്തോട് പോലെ കാണുന്നത്. തറയിൽ വീണുടഞ്ഞ മുട്ടയിൽ നിന്ന് എന്തോ ഒരു ചെറുജീവി ആ റൂമിലാകെ ഓടി ഒളിച്ച് നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുകയാണ്. ഭയത്തോടെയാണെങ്കിലും അവിടെ മാകി ആ ജീവിയെ തിരക്കി നടക്കുന്ന ആംഗസ് ഒടുവിൽ ഒരു ചെടിച്ചട്ടിയും പുറകിൽ മറഞ്ഞിരിക്കുന്ന ആ വിചിത്ര ജീവിയെ കാണുകയാണ്. ഏകദേശം ആമയ്ക്ക് പുറന്തോടില്ലാതെ എങ്ങനെയുണ്ടാവും, അതുപോലെ ആ ജീവിക്ക് സമീപത്തേക്ക് കൈ നീട്ടി അതിനെ തൊടാൻ ശ്രമിക്കുന്നുണ്ട് ആംഗസ്. പക്ഷെ പെട്ടെന്ന് ആ ജീവി വാ തുറന്ന് അവൻ്റെ കയ്യിൽ കടിക്കാൻ പോകുന്നതോടെ അവനും ഭയന്ന് നിലവിളിച്ച് പുറകിലേക്ക് വീണു. അവൻ്റെ കരച്ചിലിൽ ആ ജീവിയും ഭയന്ന് പുറകിലേക്ക് ഒളിക്കുകയാണ്. അവിടെ നിന്ന് ഓടിപ്പോകുന്ന ആംഗസ് കിച്ചണിൽ നിന്ന് ഉരുളക്കിഴങ്ങും എടുത്തു വന്ന് അത് ചെറുതായി അരിഞ്ഞ് ആ ചെറിയ ജീവി കിട്ടുകൊടുക്കുമ്പോൾ അത് വാങ്ങിക്കഴിക്കുന്ന ആ ജീവിയെ അവൻ ആദ്യമായി അതിൻ്റെ നെറുകിൽ തൊടാൻ ശ്രമിക്കുകയാണ്. ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞതും അവനോട് ഇണങ്ങിയ ആ ചെറിയ ജീവിയും അവന് തൊടാനായി അതിന്റെ തല ഉയർത്തി കൊടുക്കുമ്പോൾ ആംഗസ് വാത്സല്യത്തോടെ അതിനെ തലോടുകയാണ്.
പെട്ടെന്ന് അവന് മുൻപിൽ തിരിഞ്ഞു നിൽക്കുന്ന ആ ജീവി അതിന്റെ ശരീരത്തിലെ മുറിവ് അവന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിന്റെ ശരീരത്തിലെ മുറിവ് കണ്ട ആംഗസ് ഓടിപ്പോയി മെഡിക്കൽ ബോക്സും എടുത്ത് വന്ന് അതിന്റെ മുറിവിൽ മരുന്ന് വെക്കുമ്പോഴേക്ക് അവൻ വീട്ടിലില്ലെന്ന കാര്യം മനസ്സിലാക്കി അവന്റെ അമ്മയുടെ വിളിയെത്തിയിരുന്നു. അതോടെ ആംഗസ് അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തുണരുന്ന ആംഗസ് പുറത്ത് പട്ടാളത്തിന്റെ വണ്ടികൾ വന്ന് നിൽക്കുന്നത് കണ്ട് അവന്റെ അച്ഛനെത്തിയെന്ന് സന്തോഷിക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തുന്ന അവന്റെ പെങ്ങളോട് അതേ ഉത്സാഹത്തിൽ അവനത് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ പെൺകുട്ടിയും അമ്മയും പരസ്പരം നോക്കി നിശബ്ദമാവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കാര്യം തിരക്കുന്ന അവന്റെ അമ്മ ആനിയോട് ആ നാട്ടിലെ പ്രഭുവായ കിളിന്റെ സുഹൃത്തായ ക്യാപ്റ്റൻ തോമസ് ഹാമിൽട്ടണും അയാളുടെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാരും യുദ്ധത്തിന്റെ ഭാഗമായി ഇനി കുറച്ചുനാൾ അവിടെ തമ്പടിക്കാൻ എത്തിയതാണെന്ന് അറിയിക്കുകയാണ്. അവരെ പരിചരിക്കാനുള്ള സാധനങ്ങളോ ജോലിക്കാരോ അവിടെ ഇല്ലല്ലോ എന്ന് ആശങ്ക അറിയിക്കുന്ന ആനിയോട് ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പട്ടാളക്കാർക്ക് എന്ത് പ്രത്യേക പരിചരണം എന്ന് അറിയിക്കുകയാണ് ക്യാപ്റ്റൻ തോമസ്. അതോടെ ഓഫീസേഴ്സിന് തങ്ങാൻ ആ വീടിനുള്ളിൽ ഒരു ഭാഗവും മറ്റു പട്ടാളക്കാർക്ക് വീടിന് പുറത്തും തമ്പടിക്കാമെന്ന് തീരുമാനമാവുകയാണ്. പിന്നീട് താൻ കണ്ട ജീവിയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്സും എടുത്ത് വർക്ക്ഷോപ്പിലേക്ക് എത്തുകയാണ് നമ്മുടെ ആംഗസ്. വിശന്ന് വളഞ്ഞ് നമ്മുടെ കുഞ്ഞൻ ജീവി പക്ഷി അപ്പോഴേക്കും അതിന്റെ കണ്ണിൽ കണ്ട ബുക്കും പേപ്പറും എന്ത് വേണ്ട, ഒടുവിൽ ആംഗസിന്റെ അച്ഛന്റെ ബൂട്ട്സ് വരെ കടിച്ചു പിടിച്ച് അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. അതിൽ നിന്നും ആ ജീവിയെ വളരെ പാടുപെട്ട് പിടിച്ചു മാറ്റുകയാണ് ആംഗസ്. അതിന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് തന്നെ അടുക്കള ലക്ഷ്യമാക്കി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആർമി നായയായ ചർച്ചിൽ. അതിനെ കണ്ട് നമ്മുടെ ആംഗസ് ഭയന്ന് നിൽക്കുമ്പോഴാണ് അവരുടെ അടുക്കള ഭരണം പട്ടാളത്തിലെ കുക്കായ വാലസ് ഏറ്റെടുത്തു എന്ന് അറിയിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അയാളോട് ഭക്ഷണം ചോദിക്കുന്ന അവനോട് ഭക്ഷണത്തിനുള്ള ടോക്കൺ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് അതില്ലാത്തതിനാൽ അവന് ഭക്ഷണമില്ലെന്ന് അറിയിച്ച് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ് അയാൾ. പാവം നമ്മുടെ ആംഗസ്, ആ അടുക്കളയിലെ വേസ്റ്റ് കളയാനുണ്ടെങ്കിൽ താൻ അത് ചെയ്തോളാമെന്ന് അയാളോട് പറഞ്ഞ് വലിയൊരു ഗാർബേജ് ബിന്നും അതിലെ ഭക്ഷണ അവശിഷ്ടങ്ങളുമായി വർക്ക്ഷോപ്പിലേക്ക് എത്തുകയാണ്. നമ്മുടെ കുഞ്ഞൻ ജീവി ഭയങ്കര ഹാപ്പി ആയിട്ട് അതിന് കിട്ടിയ ഭക്ഷണത്തിൽ കയറി നിരങ്ങി കഴിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ആ ജീവി ആണാണോ പെണ്ണാണോ എന്ത് പേര് വയ്ക്കും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ആംഗസ്. പെട്ടെന്നാണ് അവന്റെ കണ്ണിൽ റോബിൻസൺ ക്രൂസോ എന്ന നോവൽ പെടുന്നത്. അടിപൊളി ക്രൂസോ. അങ്ങനെ ക്രൂസോ എന്ന് നമ്മുടെ കുഞ്ഞൻ ജീവിക്ക് പേരിട്ട് കഴിഞ്ഞു ആംഗസ്. ക്രൂസോ അങ്ങനെ ഫുഡും കഴിച്ച് കളിച്ച് നിൽക്കുമ്പോൾ ആംഗസ് ക്രൂസോയെ പറ്റിയുള്ള വിവരങ്ങൾ വല്ലതും കിട്ടുമോ എന്ന് അവൻ കൊണ്ടുവന്ന ബുക്സൊക്കെ നോക്കുകയാണ്. ഒപ്പം അവന്റെ അച്ഛനോടൊപ്പമുള്ള ഓർമ്മകളിലേക്കും അവന്റെ മനസ്സ് സഞ്ചരിക്കുകയാണ്. ലോജിനസിന്റെ തീരങ്ങളിൽ ജനിച്ചു വളർന്ന അവന്റെ അച്ഛന് ആ ജലാശയത്തിൽ ജീവിക്കുന്നു എന്ന് പറയപ്പെട്ട ഒരു വാട്ടർ മോൺസ്റ്റർ, അതിനെ കാണാൻ അദ്ദേഹം ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് ആംഗസിനോട് പറഞ്ഞിരുന്നു. ആംഗസിന്റെ ആ ഓർമ്മകളിൽ നിന്ന് നമ്മൾ ഈ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ട പ്രായമായ മനുഷ്യനിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിൽ നിന്ന് ഓരോ ചെറുപ്പക്കാരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകണമായിരുന്നു. അങ്ങനെ പോകുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ജീവനോടെ വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നില്ല. ഇത്രയും പറഞ്ഞു നിർത്തി ഈ കഥ കേട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻപിലുള്ള പെൺകുട്ടിക്കും പയ്യനും ബോറടിക്കുന്നുണ്ടോ എന്ന് ആ മനുഷ്യൻ തിരക്കുമ്പോൾ അവർ നമ്മളെപ്പോലെ തന്നെ ക്രൂസോയെ പറ്റിയുള്ള ബാക്കി കഥ കേൾക്കാനുള്ള ആവേശത്തിലായിരുന്നു. ആംഗസിന്റെ അച്ഛൻ റോയൽ നേവിയിലെ ഒരു നാവികനായിരുന്നു. എല്ലാ മക്കളെയും പോലെ തന്നെ തന്റെ അച്ഛൻ വീട്ടിലേക്ക് തിരികെ വരുന്നതും കാത്തിരിക്കുന്ന അവന് അച്ഛനായുള്ള അവന്റെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ വിഷമത്തെ മറക്കാൻ തക്കതായ ഒരു അതിഥിയായിരുന്നു നമ്മുടെ ക്രൂസോ. ആംഗസ് കൊണ്ടുവന്ന ഭക്ഷണം അത്രയും കഴിച്ച് ഏമ്പക്കം വിടുന്ന ക്രൂസോയെ കണ്ട് ഇത്രയും ഭക്ഷണം കഴിച്ച് അവന് വല്ലതും സംഭവിക്കുമോ എന്ന് ഭയന്ന് അതിനെ വഴക്ക് പറയുന്ന ആംഗസ് ഇനി ഇത്തിരി നേരം വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ വീപ്പം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അതിൽ കിടന്ന് ഒരു മത്സ്യത്തെ പോലെ തുള്ളി കുതിച്ച് കളിക്കുകയാണ് ക്രൂസോ. അതേസമയം ലോച്ചിനസിന്റെ കടൽ തീരങ്ങൾക്ക് സമീപമുള്ള കുന്നുകളിലും മറ്റുമായി തമ്പടിച്ച പട്ടാളക്കാരോട് ക്യാപ്റ്റൻ തോമസ് ഹാമിൽട്ടൺ ശാന്തമായതും എന്നാൽ ആഴമേറിയതുമായ ആ കടൽ ടിയിലായി റോയൽ നേവിയുടെ 833 സെയിലേഴ്സുമായി മറിഞ്ഞ സബ്മറൈനെ പറ്റി പറയുകയും ജർമ്മൻ സേന ആ ഭാഗത്തു കൂടിയാവും ഇനി അവരെ ആക്രമിക്കാൻ വരുന്നതെന്നും അവിടെ സ്റ്റീൽ നെറ്റ് വിരിച്ച് കെണിയൊരുക്കി വെക്കാനും ഓർഡർ ഇടുകയാണ്. ഈ സമയം നമ്മുടെ ക്രൂസോ വർക്ക്ഷോപ്പിലെ വീപ്പ് അതിന്റെ സ്വിമ്മിംഗ് പൂളാക്കി അതിൽ കിടന്ന് നീരാടി തിമിർക്കുമ്പോൾ അത് നോക്കി സന്തോഷത്തോടെ അതിനരികിലിരിക്കുന്ന ആംഗസ് ക്രൂസോയെ പോലെ അവനും വെള്ളത്തിലിറങ്ങി നീന്തി കളിക്കാനുള്ള അവന്റെ ആഗ്രഹവും എന്നാൽ വെള്ളത്തോട് ഉള്ളിലുള്ള ഭയവും പറഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം വർക്ക്ഷോപ്പിലേക്ക് വരുന്ന ആംഗസിന്റെ അമ്മ ആകെ അലങ്കോലമായി കിടക്കുന്ന വർക്ക്ഷോപ്പ് വീക്ഷിച്ചതിൽ നിന്ന് തന്റെ മകൻ അവന്റെ അച്ഛന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നു എന്ന് മനസ്സിലാക്കി അവനോട് അവന്റെ
അച്ഛനെ പറ്റിയുള്ള സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് ലൂയിസ് മൗബ്രെ എന്ന ഒരാൾ പുറം പണിക്ക് ജോലിക്കാരനെ ആവശ്യമുണ്ടെന്നുള്ള അറിയിപ്പ് പറഞ്ഞ് ആനിയെ കാണാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളോട് അലങ്കോലമായി കിടക്കുന്ന ആ വർക്ക്ഷോപ്പ് ക്ലീൻ ചെയ്ത് അതിലുള്ള സകല വസ്തുക്കളും പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് അയാളുടെ ജോലി തുടങ്ങാൻ ഏൽപ്പിക്കുന്ന ആനി ഏതൊരമ്മമാരും മക്കളുടെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് പറയുന്നത് പോലെ അവരുടെ മകൻ ആംഗസ് അവിടെ ഏതോ ഒരു ജീവിയെ വളർത്തുന്നുണ്ടെന്നും അതിനെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയേക്കാനും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അല്പനേരത്തിന് ശേഷം വീടിന് പുറത്തേക്ക് വരുന്ന ആംഗസ് വർക്ക്ഷോപ്പിലെ വീപ്പിയിലെ വെള്ളം ലൂയിസ് കമഴ്ത്തി കളയുന്നത് കണ്ട് വേണ്ട എന്ന് തടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അയ്യോ അതെവിടെ പോയി എന്ന് അയാളോട് തിരക്കുമ്പോൾ എന്തോന്ന് ഈ ചെക്കൻ ഇത് എന്തോന്നായി പറയുന്നേ എന്നവൻ ചോദിക്കുന്നത് മനസ്സിലാവാതെ ബാക്കി ജോലി തീർക്കാനായി കയറി പോവുകയാണ് ലൂയിസ്. അല്ല നിങ്ങൾ ആരാ എന്ന് സംശയിച്ച് ചോദിച്ച് അയാൾക്ക് പുറകെ കയറി പോകുന്ന ആംഗസിനോട് ആ വർക്ക്ഷോപ്പ് ഇനി അയാളുടെയാണെന്നും ആംഗസിന്റെ അമ്മ അത് അയാളെ ഏൽപ്പിച്ചെന്നും കൂടെ കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് അയാൾക്ക് ശല്യം ഉണ്ടാക്കരുതെന്നും ആംഗസിനോട് പറയുകയാണ് ലൂയിസ്. അത് കേട്ട ആംഗസ് എട്ടോ ഇതെന്റെ അച്ഛന്റെ വർക്ക്ഷോപ്പാണ്, എന്റെ അച്ഛൻ അവിടെ യുദ്ധത്തിൽ പോരാടാൻ പോയിരിക്കുമ്പോൾ താൻ ഇവിടം സ്വന്തം മക്കാൻ ശ്രമിക്കുന്നു എന്ന് ദേഷ്യത്തിൽ അയാൾ പെറുക്കി മാറ്റാൻ എടുത്ത സാധനങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് ആംഗസ്. ഒന്ന് പോയടർക്ക, നിന്റെ അച്ഛൻ വരുന്നത് വരെ ഇതെന്റെ വർക്ക്ഷോപ്പാണ് എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലൂയിസും. അയാളെ നോക്കി നിന്ന ശേഷം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയാണ് ആംഗസ്. അന്ന് രാത്രി വർക്ക്ഷോപ്പിന് പരിസരമാകെ ടോർച്ച് മടിച്ചു നോക്കി ക്രൂസോയെ ഉറക്കെ വിളിച്ച് അതിനെ തിരക്കി നടക്കുകയാണ് ആംഗസ്. അത് ശ്രദ്ധയിൽപ്പെട്ട് ലൂയിസ് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് ക്യാപ്റ്റൻ തോമസ് ലൂയിസിന് സമീപത്തേക്ക് വരുന്നത്. അയാൾ ലൂയിസിനോട് പരിചയപ്പെടുകയും ലൂയിസിനെ കണ്ടിട്ട് ഒരു ആർമിമാനെ പോലെ ഉണ്ടല്ലോ എന്നും തിരക്കുമ്പോൾ അയാളുടെ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ അതിന് മറുപടി പോലും നൽകാതെ അവിടെ നിന്ന് പോവുകയാണ് ലൂയിസ്. അതേസമയം ക്രൂസോയെ നോക്കി നടക്കുകയാണ് ആംഗസ്. നമ്മുടെ കുഞ്ഞൻ ക്രൂസോ ആവട്ടെ ആംഗസിന്റെ വീടിന്റെ ഉള്ളിൽ കയറി പറ്റിയിരുന്നു. വീടിനുള്ളിൽ കുണുങ്ങി കുണുങ്ങി നടന്നു വരുന്ന ക്രൂസോ കൃത്യമായിട്ട് ആർമി കൊക്കായ വലേസിന്റെ നായ ചർച്ചിലിന്റെ മുൻപിൽ ചെന്നുവിട്ടിരുന്നു. അതോടെ ആ നായ നമ്മുടെ ക്രൂസോയെ പിന്തുടർന്ന് ഓടിക്കുകയാണ്. ജീവൻ മരണ ഓട്ടമോടുന്ന ക്രൂസോയെ ആ നായ പിടിച്ചു എന്ന അവസ്ഥ എത്തുന്നതും അതിനെ കെട്ടിയിട്ടിരുന്ന റോപ്പിന്റെ നീളം തീർന്ന് ആ നായ തറയിൽ വീഴുകയാണ്. അപ്പോഴേക്കും ക്രൂസോ അടുത്ത് കണ്ട റൂമിൽ കയറി ഒളിച്ചും കഴിഞ്ഞു. നായ ഓടിയ ഓട്ടത്തിന്റെ ശക്തിയിൽ അതിന്റെ റോപ്പ് കെട്ടിയിരുന്ന ടേബിൾ ഇളകി പാചക വസ്തുക്കളെല്ലാം നിലത്ത് വീണ് കിച്ചനാകെ അലങ്കോലമായി മാറിയത് കണ്ട് വലേസിനെ വിളിച്ച് ദേഷ്യപ്പെടുകയാണ് ആ അടുക്കളയിലെ മുൻ പാചകക്കാരി ഗ്രേസി. അതോടെ ആ നായയെ പിടിച്ച് കൂട്ടിലിടുകയാണ് വലേസ്. ഈ സമയം ബാത്ത് ടബിൽ കുളിക്കാനായി വെള്ളം നിറച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ആംഗസിന്റെ ചേച്ചി ക്രിസ്റ്റി. അവൾ അവിടെ നിന്ന് പോയതും നമ്മുടെ കുഞ്ഞൻ ക്രൂസോ കുണുങ്ങി കുണുങ്ങി നടന്ന് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ക്രൂസോയെ നോക്കി ക്ഷീണിച്ച് വലഞ്ഞ് നിരാശനായി വീടിനുള്ളിലേക്ക് കയറി വരുന്ന ആംഗസ് പെട്ടെന്ന് അവന്റെ ചേച്ചിയുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ ക്രൂസോയെ കണ്ട് ഭയന്ന ക്രിസ്റ്റി ജെറ്റു വേഗത്തിൽ താഴേക്ക് ഓടി വരികയായിരുന്നു. അവളെ താഴേക്ക് പോവാൻ വിടാതെ തടയുന്ന ആംഗസ് ഒരു വിധത്തിൽ അത് മുട്ട വിരിഞ്ഞു വന്ന അവന്റെ ഫ്രണ്ടാണെന്നും ആ ജീവി ആരെയും ഉപദ്രവിക്കില്ലെന്നും പറയുമ്പോൾ അതിനെ നോക്കി ഭയന്ന് മാറത്തിന് നിൽക്കുകയാണ് ക്രിസ്റ്റി. പക്ഷെ വെള്ളത്തിൽ വീണ ക്രൂസോ മുൻപത്തേക്കാൾ വലിപ്പം വെച്ചത് കണ്ട് അതിനരികിലേക്ക് ഓടി ചെന്ന് സന്തോഷത്തിൽ അതിനെ തൊട്ട് തലോടി നിൽക്കുകയാണ് ആംഗസ്. എടാ ഇത് ഞാൻ അമ്മയോട് പറയും, അമ്മ അറിഞ്ഞാൽ എന്താകുമെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് ക്രിസ്റ്റി അവനെ വിരട്ടുമ്പോൾ ക്രൂസോ ഒരു സാധു ജീവിയാണെന്നും താനില്ലെങ്കിൽ അതിനെ ആരും സംരക്ഷിക്കാനില്ലെന്നും ആംഗസ് സഹതാപത്തോടെ ക്രിസ്റ്റിയോട് പറയുമ്പോൾ ഒരു പാവത്താന്റെ പോലെ സൗണ്ട് ഉണ്ടാക്കി നിൽക്കുകയാണ് ക്രൂസോ. എന്താണെങ്കിലും ക്രിസ്റ്റി ഈ രഹസ്യം ആരോടും പറയില്ലെന്ന് വാക്ക് നൽകിയിട്ട് അവളും നമ്മുടെ ക്രൂസോയെ നോക്കി അതിനരികിൽ വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം ലൂയിസിന് നൽകാൻ ആംഗസിന്റെ അച്ഛന്റെ പഴയ കുറച്ച് വസ്ത്രങ്ങളുമായി വർക്ക്ഷോപ്പിൽ എത്തുന്ന ആനി ഗസ്റ്റ് ബാത്റൂമിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമുണ്ടെന്നും അത് വന്ന് നോക്കി ശരിയാക്കാനും ലൂയിസിനോട് പറഞ്ഞ ശേഷം അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അയാൾക്ക് നൽകാൻ തുടങ്ങുമ്പോൾ ആംഗസിന്റെ അച്ഛൻ തിരികെ എത്തുമ്പോൾ അത് വേണ്ടി വരില്ലേ എന്ന് തിരക്കുന്ന അയാളോട് ഒരു വർഷം മുൻപ് ആംഗസിന്റെ അച്ഛൻ പോയ ഷിപ്പ് കടലിൽ മുങ്ങിപ്പോയെന്നും അദ്ദേഹം ഇനി ഒരിക്കലും തിരികെ വരില്ലെന്നും അറിയിക്കുകയാണ് ആനി. പക്ഷെ ആംഗസിന് ആ സത്യം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നതും മനസ്സിലാക്കുന്ന ലൂയിസ് ആകെ ഒരു വല്ലായ്മയെ നിൽക്കുമ്പോൾ ആ വസ്ത്രങ്ങൾ അയാൾക്ക് നൽകി അവിടെ നിന്ന് പോവാനിറങ്ങുകയാണ് ആനി. പിന്നീട് ബാത്റൂമിൽ വെള്ളത്തിൽ നീരാടി കളിക്കുന്ന ക്രൂസോ ഉണ്ടാക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അതിന്റെ വായ കെട്ടി വെച്ചിരിക്കുകയാണ് ക്രിസ്റ്റി. അത് കണ്ട് ആംഗസ് അവളെ വഴക്ക് പറഞ്ഞ ശേഷം അതിന്റെ വാ സ്വതന്ത്രമാക്കുമ്പോൾ ഒച്ചയൊക്കെ ഉണ്ടാക്കി രസിച്ച് വെള്ളത്തിൽ നീന്തുകയാണ് ക്രൂസോ. പെട്ടെന്നാണ് ബാത്റൂമിന്റെ ഡോറിൽ തട്ടി ലൂയിസ് വിളിക്കുന്നത്. അതിനുള്ളിൽ ക്രിസ്റ്റിയും ആംഗസും കൂടാതെ മറ്റേതോ ഒരു ജീവിയുടെ ശബ്ദം കേൾക്കുന്നത് മനസ്സിലാക്കുന്ന ലൂയിസ്
അവർ ഡോർ തുറന്നില്ലെങ്കിൽ ആംഗസ് ബാത്റൂമിൽ ഒരു ജീവിയെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെ അമ്മയെ അറിയിക്കുമെന്ന് പറയുകയാണ്. അത് കേട്ടതോടെ പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറന്നിട്ട ശേഷം ക്രൂസോയുടെ വായും പൊത്തി പിടിച്ച് നിൽക്കുന്ന ആംഗസിന്റെ അരികിൽ ചെന്ന് ക്രൂസോയെ കാണാൻ സാധിക്കാത്ത വിധം നിൽക്കുകയാണ് ക്രിസ്റ്റി. പക്ഷെ നമ്മുടെ വികൃതി ക്രൂസോ അപ്പോഴേക്കും ബാത്ത് ടബിന്റെ സൈഡിൽ വന്ന് ലൂയിസിനെ ഒളിഞ്ഞു നോക്കുകയാണ്. അതിനെ കണ്ട ലൂയിസ് ഭയന്ന് ഞെട്ടുമ്പോൾ അത് അവന് ജലാശയത്തിന്റെ ഭാഗത്ത് വെച്ച് കിട്ടിയ മുട്ടവിരിഞ്ഞുണ്ടായ ജീവിയാണെന്നും പേര് ക്രൂസോ ആണെന്നും അത് വളരെ ഫ്രണ്ട്ലി ആയി ഇടപെടുന്ന ഒരു സാധു ജീവിയാണെന്നും പറഞ്ഞ് അതിനെ തലോടി കാണിക്കുകയാണ് ആംഗസ്. ഇത് മരണത്തെ തോൽപ്പിച്ച് ജനിച്ചതാണ്, എന്നെ ഇത് അച്ഛനോ അമ്മയോ ആയി കാണുന്നെന്നാ തോന്നുന്നത് എന്നുള്ള ആംഗസിന്റെ വിവരണം കേൾക്കുമ്പോൾ അതിനെ അതിശയത്തിൽ നോക്കി നിൽക്കുന്ന ലൂയിസ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് അതിശയ കടൽക്കുതിരയാണെന്ന് തോന്നുന്നു. ഈ ഭൂമിയിൽ തന്നെ അതിശയകരമായ ഒരു സൃഷ്ടി. ഈ ലോകത്തിൽ തന്നെ ഈ ഒരൊറ്റ ഒരെണ്ണം മാത്രമേ കാണൂ. ഇത് ഒറ്റയ്ക്ക് ജീവിക്കും, വളർന്ന് വലുതാവുമ്പോൾ ഒരേ ഒരു മുട്ടയിടും എന്ന് വിവരിക്കുന്നത് കേൾക്കുന്ന ആംഗസ് അപ്പോൾ ഇത് പെണ്ണാണോ എന്ന് സംശയത്തിൽ ചോദിക്കുകയാണ്. അതിശയ കടൽക്കുതിരയ്ക്ക് ആൺ പെൺ എന്ന് വ്യത്യാസമില്ല. അതിന് അമ്മയും അച്ഛനും എല്ലാം അത് തന്നെയാണ്. അങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ ഈ കടൽക്കുതിര ഒരേ ഒരു മുട്ടയിടും. ആ മുട്ട വിരിയുന്നതിന് മുൻപ് തന്നെ അത് മരണപ്പെടുകയും ചെയ്യും. മുട്ട വിരിയുന്ന കുഞ്ഞ് അനാഥമായാണ് ജനിക്കുന്നത് എന്ന് താൻ കേട്ടിട്ടുള്ള കഥ ലൂയിസ് വിവരിക്കുമ്പോൾ ക്രൂസോയുടെ സഹതാപത്തോടെ അതിന് നോക്കി നിൽക്കുകയാണ് ആംഗസും ക്രിസ്റ്റിയും. അപ്പോഴേക്കും മക്കളെ രണ്ടുപേരെയും കാണാതെ അവരെ തിരക്കി അവരുടെ അമ്മ ആനി അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മ അറിഞ്ഞാൽ തീർന്ന് ക്രൂസോ അമ്മ വീടിന് പുറത്ത് കളഞ്ഞത് തന്നെ എന്ന് ഭയന്ന് ലൂയിസിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ആംഗസ്. ബാത്റൂം തുറക്കാൻ പോകുന്ന അമ്മയെ തടയുന്ന ക്രിസ്റ്റി ഓരോരോ ഉടായ്പ് പറഞ്ഞു നിൽക്കുമ്പോഴേക്ക് ആംഗസും അങ്ങോട്ടേക്ക് വന്ന് അകത്ത് ലൂയിസ് ഭയങ്കര ജോലിയിലാണെന്ന് അറിയിക്കുമ്പോഴേക്ക് ആനി ബാത്റൂമിനുള്ളിൽ കടന്നിരുന്നു. പക്ഷെ ബാത്ത് ടബിൽ നമ്മുടെ ക്രൂസോ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ലൂയിസ് അതിനെ ടോയ്ലറ്റ് ബൗളിൽ ഒളിപ്പിച്ചിരുന്നു. അതിനുള്ളിലിരുന്നും ക്രൂസോ ബഹളം വെക്കുമ്പോൾ പൈപ്പ് ലൈനിൽ ഏറെ തങ്ങി നിൽക്കുന്നതാണെന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് ലൂയിസ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആനിയെ പിറ്റേ ദിവസത്തെ പട്ടാള വിരുന്നിന് ഇൻവൈറ്റ് ചെയ്യുകയാണ് ക്യാപ്റ്റൻ തോമസ് ഹാമിൽട്ടൺ. പിറ്റേ ദിവസം ഒരു ടോയ്ലറ്റ് ബൗളിൽ ക്രൂസോയെ എല്ലാ കാലത്തും ഒളിപ്പിക്കാൻ സാധിക്കില്ലെന്നും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മീനുകളെ ഭക്ഷിച്ച് സ്വതന്ത്രമായി നീന്തി ജീവിക്കാൻ അതിനെ കടലിൽ വിട്ടേക്കാനും ആംഗസിനോട് പറയുകയാണ് ലൂയിസ്. പക്ഷെ നമ്മുടെ ആംഗസ് അതിന് തയ്യാറല്ലായിരുന്നു. കാരണം അവനോടൊപ്പം ക്രൂസോയും ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിച്ചു. ക്രൂസോ സുരക്ഷിതനാവുന്നത് അവനോടൊപ്പം മാത്രമാണെന്ന് വിശ്വസിച്ചു. അതും പറഞ്ഞ് തിരിഞ്ഞൊടുകയാണ്. അന്ന് രാത്രി ആർമി ഓഫീസേഴ്സിന്റെ പാർട്ടിയിൽ സൈനികർക്ക് ആ വീട്ടിൽ താമസ സൗകര്യം ഒരുക്കിയതിന് ആനിയെ ആദരിക്കുകയാണ് പട്ടാളക്കാർ. അതേസമയം ബാത്ത് ടബിൽ വെള്ളം നിറച്ച് ക്രൂസോയെ അതിലിട്ട് അതിന് ഭക്ഷണവും നൽകി അതിനെ കളിപ്പിച്ചിരിക്കുകയാണ് ആംഗസ്. പെട്ടെന്ന് അവിടേക്ക് അവന്റെ പെങ്ങൽ ക്രിസ്റ്റി വരികയും ഒരു കാര്യം കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അവനെയും കുട്ടി കിച്ചണിലേക്ക് പോവുകയുമാണ്. ക്രിസ്റ്റിയോടൊപ്പം പോകുന്ന ആംഗസ് ബാത്റൂം ഡോർ അടയ്ക്കുമെങ്കിലും അത് ലോക്ക് ആയിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നില്ല. അവൻ വെച്ചിട്ട് പോയ ഫുഡ് എടുക്കാൻ എത്തി വലിഞ്ഞു ശ്രമിക്കുന്ന നമ്മുടെ ക്രൂസോ ബാത്ത് ടബിൽ നിന്ന് നിലത്ത് വീഴുകയും ചെയ്തു. കിച്ചണിൽ ആ വീട്ടിലെ വേലക്കാരി ഗ്രേസിയും ആർമി കുക്ക് വാലസും ഡാൻസ് കളിച്ച് തകർക്കുന്നത് ആംഗസിനെയും കാട്ടിക്കൊടുക്കാനായിരുന്നു ക്രിസ്റ്റി ആംഗസിനെ കൂട്ടി വരുന്നത്. ഇതേ സമയം വാലസിന്റെ നായ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ക്രൂസോ ഇഴഞ്ഞിഴഞ്ഞ് ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ഒരു നായയുടെ പാവ കണ്ട ക്രൂസോ അത് അനങ്ങുന്നില്ലെന്ന് കണ്ട് ധൈര്യത്തിൽ അതിന്റെ അടുത്ത് ചെന്ന് അതിനെ ഭയപ്പെടുത്താൻ എന്ന വിധം ഒച്ചവെക്കുകയാണ്. കിച്ചണിലെത്തിയ ആംഗസ് അവിടെ വാലസിന്റെ നായ ഇല്ലെന്ന് സത്യം തിരിച്ചറിഞ്ഞ് ഭയന്ന് ഞെട്ടി നിൽക്കുന്നതും മുകളിൽ ക്രൂസോ നേരെ ആ നായയുമായി മുഖാമുഖം നിൽക്കുകയാണ്. പേടിച്ചു വരേണ്ട നമ്മുടെ ക്രൂസോ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി ചെന്നതാവട്ടെ സ്റ്റെപ്പിലും. തനിക്ക് പുറകെ ആ നായ വരുന്നത് കണ്ട് സ്റ്റെപ്പിലേക്ക് ആയുന്നതോടെ നിയന്ത്രണം തെറ്റിയ ക്രൂസോ ഉരുണ്ട് തിരിഞ്ഞ് മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. മുകളിൽ ബഹളം കേൾക്കുന്നത് മനസ്സിലാക്കുന്ന ആംഗസും ക്രിസ്റ്റിയും അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഓടുന്ന വഴിയിൽ ഒരു സ്റ്റാച്യുവും എടുത്ത് നടന്നു വരുന്ന ലൂയിസിനെയും തള്ളി തറയിലിട്ടു ക്രിസ്റ്റി. എന്നാൽ ക്രൂസോ അപകടത്തിലായെന്ന് മനസ്സിലാക്കുന്ന ലൂയിസും നേരെ അതിനെ തിരക്കി ഓടുകയാണ്. ക്രൂസോയെ വിടാതെ പിന്തുടർന്ന് ഓടിക്കുന്ന ആ നായയിൽ നിന്ന് രക്ഷപ്പെടാൻ പാഞ്ഞോടുന്ന ക്രൂസോ. അതിനിടയിൽ വീട്ടു സാധനങ്ങളെല്ലാം പൊട്ടിത്തകർന്ന് ആകെ ബഹളമയം. വിരുന്നിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആനി തന്റെ വീട്ടിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നി അസ്വസ്ഥയായി ഇരിക്കുമ്പോഴേക്കും ദേ എത്തിപ്പോയി ക്രൂസോയെയും ഓടിച്ചുകൊണ്ട് ആ നായ അവരുടെ ആ ടേബിളിന് പുറത്തുകൂടി കയറി ഓടി അവരുടെ ഭക്ഷണമെല്ലാം തട്ടി തെറിപ്പിച്ച് ആ പാർട്ടി മലമ്പാക്കി അത് ഓടുമ്പോൾ അതിനിടയിൽ വീണ് കിട്ടിയ റൊട്ടിയും കടിച്ചെടുത്ത് വീടിന് പുറത്തേക്ക് ഓടുകയാണ് ക്രൂസോ. അതിന്റെ മണം പിടിച്ച് വീട്ടുമുറ്റത്തെ കുളത്തിന്റെ പരിസരത്തെത്തുന്ന നായ അവിടെ മാകെ ക്രൂസോയെ തിരയുമ്പോൾ ആ കുളത്തിന്റെ വക്കത്ത് ഒരു സ്റ്റാച്യു പോലെ കയറി നിൽക്കുകയാണ് നമ്മുടെ ക്രൂസോ. ആ നായ അവിടെ നിന്ന് പോകുമ്പോൾ നല്ല ഒരു മണം അടിക്കുന്നല്ലോ എന്ന് മണം പിടിച്ച് തിരിഞ്ഞു നോക്കുന്ന ക്രൂസോ കുളത്തിൽ നിറയെ മീനുകളെ കണ്ട് ആഹ്ലാദത്തോടെ ആ കുളത്തിലേക്ക് ചാടുകയാണ്.
ക്രൂസ് അങ്ങനെ വെള്ളത്തിൽ തുള്ളി കളിക്കുമ്പോൾ അതിനെ വിളിച്ച് ആ പരിസരത്ത് തിരഞ്ഞു വരികയാണ് ആംഗസ്. അങ്ങോട്ടേക്ക് വരുന്ന ലൂയിസ് ആംഗസിന്റെ അമ്മ അവനെന്തോ ഒളിപ്പിക്കുന്നതായി സംശയിക്കുന്നതിനാൽ ആംഗസിനോട് റൂമിലേക്ക് പോയിക്കൊള്ളാനും താൻ ക്രൂസോയെ കണ്ടെത്താമെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. പിറ്റേ ദിവസം നേരം പുലരുവോളം ക്രൂസോയെ തിരക്കി നടന്ന ലൂയിസ് ഒടുവിൽ ഒരു കുതിരയോളം വളർന്ന കുളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ക്രൂസോയെ കണ്ട് അതിനെ ആരും കാണാതെ പൊതിഞ്ഞ് വീടിനുള്ളിൽ എടുത്തുകൊണ്ട് പോകാനായി താൻ കൊണ്ടുവന്ന ടർക്കി നോക്കി പിളിങ്ങി നിൽക്കുകയാണ്. ശേഷം അയാൾ ഉറങ്ങിക്കിടക്കുന്ന ആംഗസിനെ വിളിച്ചുണർത്തുമ്പോൾ അതിനെ ആ ബാത്ത് ടേബിൾ ഇട്ടൂടെ, ഞാൻ വരണോ എന്ന് മുഷിച്ചിലൂടെ എഴുന്നേൽക്കുകയാണ് ആംഗസ്. പക്ഷെ പുറത്തെത്തി ക്രൂസോയെ കണ്ട് അവൻ അതിന്റെ വളർച്ച കണ്ട് വീണ്ടും അതിശയത്തോടെ സന്തോഷിക്കുകയാണ്. പിന്നീട് ഒരു പിക്കപ്പിൽ ക്രൂസോയുമായി അവിടെ നിന്ന് കടൽ ലക്ഷ്യമാക്കി പോവുകയാണ് ലൂയിസും ആംഗസും. പോകുന്ന വഴിയിൽ അതിശയ കടൽ കുതിര ഒരൊറ്റ രാത്രി കൊണ്ട് 10 അടി ഉയരത്തിൽ വളരും എന്നത് പണ്ട് കഥ മാത്രമായി കരുതിയിരുന്ന കാര്യം ആംഗസിനോട് പറയുകയാണ് ലൂയിസ്. അങ്ങനെ കടൽ തീരം എത്തുന്നതും പശുവിനെയും ആടിനെയും ഒക്കെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് പോലെ കഴുത്തിലൂടെ ഒരു കയറിട്ട് വലിച്ച് ക്രൂസോയെ കടലിലേക്ക് ഇറക്കി വിടാൻ നോക്കുകയാണ് ലൂയിസ്. പക്ഷെ ക്രൂസോ ആംഗസിനെ വിട്ടു പോവാൻ മനസ്സില്ലാതെ അവനെ തിരിഞ്ഞു നോക്കി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് കണ്ട ലൂയിസ് ക്രൂസോയുടെ ഇഷ്ടഭക്ഷണമായ ഒരു കിഴങ്ങെടുത്ത് കാട്ടി അത് ദൂരെ കടലിലേക്ക് എറിയുന്നതോടെ ആ കിഴങ്ങിന് പുറകെ പോവുകയാണ് ക്രൂസോ. അതിനെ നോക്കി കണ്ണു നിറഞ്ഞ് വിങ്ങി നിൽക്കുന്ന ആംഗസിനോട് അവിടെ നിന്ന് ദൂരേക്ക് ഓടിമറയാൻ പറയുകയാണ് ലൂയിസ്. വിങ്ങുന്ന മനസ്സോടെ അവനും അതനുസരിക്കുകയാണ്. പിന്നീട് തിരികെ വർക്ക്ഷോപ്പിലേക്ക് വരുന്ന ലൂയിസിനെയും കാത്ത് അവിടെ ക്യാപ്റ്റൻ തോമസ് ഹാമിൽട്ടൺ ഇരിക്കുന്നുണ്ടായിരുന്നു. ലൂയിസ് പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടിയ ഭീരുവാണോ എന്ന് തിരക്കുന്ന ഹാമിൽട്ടണിന്റെ ചോദ്യം ലൂയിസിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അയാളും ദേഷ്യത്തിൽ മറുപടി പറയുന്നതോടെ ആംഗസിന്റെ സ്വഭാവം വഷളാക്കുന്നത് ലൂയിസ് ആണെന്നും ആംഗസിൽ നിന്ന് അകലം പാലിക്കണമെന്നും താക്കീത് നൽകിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ക്യാപ്റ്റൻ ഹാമിൽട്ടൺ. മറ്റൊരു ദിവസം ലോക്ക് തടാകത്തിൽ ചൂണ്ടയിടുകയായിരുന്ന രണ്ട് പ്രദേശവാസികളുടെ ചൂണ്ടയിൽ എന്തോ ഒരു വലിയ ഇര കുടുങ്ങുകയാണ്. ചൂണ്ടയിൽ ഏതോ വലിയ മത്സ്യമാണ് കുടുങ്ങിയത് എന്ന് കരുതി ആ കൂട്ടത്തിൽ ഒരാൾ നോക്കുമ്പോൾ ഉണ്ട്, നമ്മുടെ ക്രൂസോ കുറച്ചുകൂടി വളർന്നു. അതിന്റെ തല വെള്ളത്തിന് പുറത്ത് കൊണ്ടുവന്ന് നോക്കി മുങ്ങുന്നു. ക്രൂസോയെ കണ്ട് അയാൾ ഭയന്ന് ഒപ്പമുള്ള ആളോട് മോൺസ്റ്റർ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ, ആ മോൺസ്റ്റർ ഫിഷ് അല്ലേ, നമുക്കിന്ന് കോളായി എന്ന് പറഞ്ഞ് ചൂണ്ട വലിക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പമുള്ള പ്രായം ചെന്ന ആൾ. എന്നാൽ ആ വള്ളവും വലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ക്രൂസോ. വള്ളം മുങ്ങുമെന്ന അവസ്ഥ വരുന്നതും ചൂണ്ട അറുത്തുവിട്ട് രക്ഷപ്പെടുകയാണ് അവർ. പിന്നീട് ആംഗസിന്റെ അമ്മ അവനെ സൈനിക അച്ചടക്കം പഠിപ്പിക്കാൻ ക്യാപ്റ്റൻ ഹാമിൽട്ടണിനെ ഏൽപ്പിച്ച പ്രകാരം അവനെയും കൂട്ടിക്കൊണ്ടുപോയി ഓരോ ജോലികൾ ചെയ്യിപ്പിക്കുകയാണ് അയാൾ. അത് പ്രകാരം ടെൻ്റടിക്കുക, സൈനികർക്കൊപ്പം പരേഡ് ചെയ്യുക എന്ന് വേണ്ട അവിടുത്തെ പല ജോലികളും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. മറുവശത്ത് ജലത്തിനടിയിൽ നീന്തി തുടിച്ച് മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷിച്ച് ഉല്ലസിച്ച് വളരുകയാണ് ക്രൂസോ. ആംഗസ് യഥാക്രമം അടുക്കള പണി, ഷൂ പോളിഷ് ചെയ്യുക, പരേഡ് എന്നിങ്ങനെ അവന്റെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ എത്ര തവണ വെള്ളത്തിൽ ഉല്ലസിച്ചാലും ഓരോ ദിവസവും കരയിലേക്ക് പൊങ്ങി വന്ന് നോക്കി ആംഗസിന്റെ വരവും പ്രതീക്ഷിച്ചെന്ന പോലെ കരഞ്ഞു വിളിക്കുന്നുണ്ട് നമ്മുടെ ക്രൂസോ. പിന്നീട് ഏതാനും ദിവസത്തെ പരിശീലനത്തിന് ശേഷം ക്യാപ്റ്റൻ ഹാമിൽട്ടണിന്റെ കണ്ണ് വെട്ടിച്ച് ആംഗസ് അവിടുന്ന് രക്ഷപ്പെട്ട് ക്രൂസോയെ ലക്ഷ്യമാക്കി തടാകത്തിലേക്ക് ഓടുകയാണ്. തടാകത്തിന്റെ അരികിൽ നിന്ന് ഉറക്കെ ക്രൂസോയെ വിളിച്ചിട്ടും ക്രൂസോ വരാത്തതിനെ തുടർന്ന് ഒരു ചെറുവള്ളത്തിൽ കയറി ആ തടാകത്തിന് നടുവിലേക്ക് തുഴയുകയാണ് ആംഗസ്. എത്രയൊക്കെ ഉറക്കെ വിളിച്ചിട്ടും ക്രൂസോ വരുന്നില്ല എന്ന് കണ്ട് അവൻ നിരാശയിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് മുകളിൽ മഴത്തുള്ളികൾ വീഴും പോലെ വെള്ളത്തുള്ളികൾ വീഴുന്നത്. ആംഗസ് നോക്കുമ്പോഴുണ്ട് ക്രൂസോ. അത് പൂർണ്ണ വളർച്ചയെത്തിയിരുന്നു. താൻ മുട്ട വിരിച്ചെടുത്ത കുഞ്ഞൻ ക്രൂസോ ഭീമാകാരമായ രൂപത്തിൽ തനിക്ക് മുൻപിൽ നിൽക്കുമ്പോഴും അതിനെ വാത്സല്യത്തോടെ നോക്കുന്ന ആംഗസിന് മുൻപിൽ തലകുനിച്ചു വരുന്ന ക്രൂസോയെ അവനും സ്നേഹത്തോടെ തലോടുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം മുഖം ചേർത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി പുറകിലേക്ക് മാറുകയാണ് ക്രൂസോ. അത് തന്നെ വിട്ട് പോകാൻ പോകുന്നു എന്ന് കരുതുന്ന ആംഗസ് അതിന്റെ കഴുത്തിൽ പിടുത്തമിട്ട് പോകരുതെന്ന് അതിനോട് അപേക്ഷിച്ച് നിൽക്കുമ്പോൾ കഴുത്ത് വെട്ടിച്ച് ക്രൂസോ ആംഗസിനെ മുതുകത്ത് കയറ്റിയിരുത്തുകയാണ്. വള്ളത്തിൽ നിന്ന് മാറി ആ ജീവിയുടെ മുതുകത്ത് കയറിയതോടെ പൊതുവെ വെള്ളത്തിനെ ഭയമുള്ള ആംഗസ് വിപ്രാളപ്പെടുകയാണ്. ക്രൂസോയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ ഇറകി അടച്ച് അതിന് മുകളിൽ കിടക്കുമ്പോൾ അവനെയും കൊണ്ട് ഏറെ ദൂരം നീന്തിയെത്തിയിരുന്നു ക്രൂസോ. അതോടെ ഭയം അല്പമൊന്ന് ക്ഷമിച്ച ആംഗസ് കണ്ണു തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. അവനത് ക്രൂസോയെ അറിയിക്കുന്നതും ആംഗസിനെ മുതുകിലേറ്റി ആ തടാകത്തിനടിയിലേക്ക് മുങ്ങാങ്കുഴി ഇടുകയാണ് ക്രൂസോ. ആംഗസിന് ശ്വാസം മുട്ടി. അത് അറിയിക്കാനായി ക്രൂസോയുടെ മുകളിൽ തട്ടുന്നതോടെ മുകളിലേക്ക് പൊങ്ങി വരികയാണ് ക്രൂസോ. വീണ്ടും മുങ്ങാങ്കുഴി ഇടുന്ന ക്രൂസോ അത്തരത്തിൽ പലതവണ ചെയ്യുമ്പോൾ ആംഗസിന് ജലത്തിനോടുള്ള ഭയമാകുന്നിരുന്നു. അവൻ ആ ജലാശയത്തിനടിയിലെ കാണാ കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. വെള്ളത്തിനടിയിലായി പോയ ഷിപ്പും സ്റ്റീൽ നെറ്റും എല്ലാം കണ്ട് ക്രൂസോയോടൊപ്പമുള്ള യാത്ര അവനെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ്. ആംഗസിന്റെ മുഖത്തെ ആ സന്തോഷം ഓർത്ത് അതുപോലെ തന്നെ സന്തോഷിച്ചിരിക്കുകയാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്ന വയസ്സായ ആളും.
ശേഷം ബ്രിഡ്ജിന് മുകളിൽ ആംഗസിനെ ഇറക്കുന്ന ക്രൂസോ അവന് സമീപം തന്നെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വാലസിന്റെ നായ ക്രൂസോയെ മണം പിടിച്ചു വരുന്നത്. അതോടെ ഷൂ പോ ക്രൂസോ എന്ന് ക്രൂസോയെ തടാകത്തിനുള്ളിലേക്ക് തിരികെ പറഞ്ഞുവിടാൻ നോക്കുകയാണ് ആംഗസ്. എന്നാൽ ആംഗസും ക്രൂസോയും അറിഞ്ഞിരുന്നില്ല അവരെ ആ നായ മാത്രമല്ല അതിന്റെ യജമാനനായ വാലസും കണ്ടിരുന്നു എന്ന സത്യം. അന്ന് രാത്രി ക്രിസ്റ്റിയെയും കൂട്ടി ലൂയിസിനൊപ്പം വന്നിരിക്കുന്ന ആംഗസ് പകൽ നടന്ന സംഭവങ്ങൾ അവരോട് പറഞ്ഞ് ചിരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മക്കളെ തിരക്കി ആനി അവിടേക്ക് വരുന്നത്. തന്റെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് പതിയെ വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് അവർ. എന്നാൽ ആനിയെ കണ്ട ലൂയിസ് അവർക്ക് പുറകെ എത്തി അവരെ വിളിച്ചു നിർത്തുമ്പോൾ തന്റെ മക്കൾ, പ്രത്യേകിച്ച് ആംഗസ്, ഇത്തരത്തിൽ മനസ്സ് തുറന്ന് ചിരിച്ചു കണ്ടിട്ട് പല വർഷങ്ങളായെന്ന് പറയുന്ന ആനി അതിന് ലൂയിസിനോട് നന്ദി പറയുകയാണ്. ശേഷം സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ ലൂയിസ് റോയൽ നേവിയിൽ ഗണ്ണറായിരുന്നെന്നും ജർമ്മൻ ഫൈറ്റർ വിമാനം അയാളുടെ ടീമിന് നേർക്ക് ബോംബിടുന്നത് വരെയും അയാൾ സേനയിൽ ഉണ്ടായിരുന്നെന്നും ഒക്കെ ആനിയോട് പറയുകയാണ്. പിന്നീട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ക്രൂസോയെ കണ്ട മീൻപിടുത്തക്കാർ ആ വിഷയം സംസാരിച്ചിരിക്കുമ്പോൾ അത് കേട്ട ഒരു മാധ്യമപ്രവർത്തകൻ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാമെന്നും യുദ്ധത്തിന് ശേഷം ലോക്ക്നെസ് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുമെന്നും പറയുന്നത് കേൾക്കുകയാണ് അവർക്ക് പുറകിലായിരുന്ന ലൂയിസ്. പിറ്റേന്ന് രാവിലെ ക്യാപ്റ്റൻ ഹാമിൽട്ടൺ ആംഗസിനെയും കുടുംബത്തെയും ലോക്ക്നെസ്സിലെ കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അയാൾ അവരുടെ പുതിയ ആർട്ടിലറി സ്ട്രൈക്കിന്റെ പ്രയോഗ വീര്യം ലോക്ക് തടാകത്തിൽ പരിശോധിച്ച് കാട്ടാൻ എത്തിയതായിരുന്നു. ആ കാര്യം മനസ്സിലാക്കുന്ന ആംഗസ് വെപ്രാളത്തോടെ അമ്മയോട്, ആ ജലത്തിനുള്ളിൽ അതിശയ കടൽക്കുതിരയുണ്ട്, അതിനാപത്ത് വരും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാത്ത അമ്മ അവനെ വഴക്കു പറയുകയാണ്. അതോടെ ക്രിസ്റ്റിയും അവനെ പിന്തുണച്ച് അവൻ പറയുന്നത് സത്യമാണെന്ന് അറിയിക്കുമ്പോഴേക്കും ആംഗസ് അവിടെ നിന്ന് ക്യാപ്റ്റൻ ഹാമിൽട്ടണിനെ വിളിച്ചുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത് തടയാനായി ഓടുകയാണ്. പക്ഷേ ആംഗസ് ഓടിയെത്തുന്നതിന് മുൻപ് തന്നെ ഫയറിംഗ് നടന്നിരുന്നു. ആ പ്രകമ്പനത്തിൽ തറയിൽ വീണ് പോവുകയാണ് ആംഗസ്. ഇതൊന്നും അറിയാതെ വെള്ളത്തിൽ നീന്തി കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാവം ക്രൂസോ തന്റെ സമീപം വന്ന് വീഴുന്ന ഷെൽസിന്റെ ആഘാതത്തിൽ ബാലൻസ് തെറ്റിത്തെറിക്കുകയാണ്. ക്രൂസോയ്ക്ക് എന്ത് സംഭവിച്ചു? അവർ അതിനെ കൊന്നോ എന്ന് ബാക്കി കഥ അറിയാനുള്ള ആകാംക്ഷയിലിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ രണ്ട് സ്റ്റുഡൻസ്. ഇല്ല, ഈ സംഭവം ഒരവസാനത്തിന്റെ ആരംഭമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കഥയിലേക്ക് പോവുകയാണ് ഈ കഥ വിവരിക്കുന്ന ആൾ. തന്റെ ജീവനേക്കാളേറെ ആംഗസ് ക്രൂസോയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് തെളിയിക്കുന്ന വിധത്തിൽ ആ തടാകത്തിലേക്ക് കുതിക്കാനും ആ പട്ടാളത്തിനെ എതിർക്കാനും എല്ലാം തയ്യാറായി മുന്നോട്ടേക്ക് ഓടുന്ന ആ പയ്യനെ തടഞ്ഞ് അടക്കി നിർത്തുക എന്നത് ആ സൈനികരെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമേ ആയിരുന്നില്ല. അവർ അവനെ അമ്മയോടൊപ്പം വീട്ടിലേക്ക് മടക്കി അയച്ചു. ഈ സംഭവത്തോടെ ആംഗസിന്റെ അമ്മയും ക്യാപ്റ്റൻ ഹാമിൽട്ടണും ആംഗസിനോട് ദേഷ്യത്തിലാവുകയാണ്. അവന് വീട്ടിൽ കൂടുതൽ വിലക്കുകൾ വീണു. അവനെ വിശ്വസിക്കാൻ അവർ ആരും കൂട്ടാക്കി. അതേസമയം റെസ്റ്റോറന്റിൽ കേട്ട കഥ വെച്ച് അതിശയ കടൽക്കുതിരയുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് കോടീശ്വരന്മാർ ആവുന്നതും സ്വപ്നം കണ്ടെത്തിയ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് ക്രൂസോയെ കാണാൻ സാധിക്കാതെ അവസാനം കടൽക്കുതിരയുടെ മാതൃകയിൽ ഒരു ഡമ്മി ഉണ്ടാക്കി അതിന്റെ ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ ആണ് ലോക്ക്നെസ് മോൺസ്റ്ററിന്റേതായി ഈ ലോകം കണ്ടത്. മറുവശത്ത് ആംഗസ് വീട്ടു തടങ്കലിലായി. ഒരു മാസത്തോളം എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് തന്നെ മുറിയിൽ കയറണമെന്ന് വരെയായി. ഈ കാലയളവിൽ ആംഗസ് ഒരിക്കൽ പോലും ക്രൂസോയെ കണ്ടില്ല. അങ്ങനെ ഇരിക്കെ അതിശയ കടൽ കുതിരയുടേതായി പത്രത്തിൽ ഫോട്ടോ വന്ന രാത്രി. ആ ഫോട്ടോ കണ്ട ആർമി കുക്കായ വലേസ് അതിനെ അയാളും കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മറ്റു സൈനികർ അതിനെ വേട്ടയാടണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ക്രൂസോയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ലൂയിസ് ആ രാത്രിയിൽ ആംഗസിനെ തന്ത്രത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കി അവനുമായി തടാകക്കരയിൽ എത്തുകയാണ്. ഇരുട്ടിൽ ദൂരേക്ക് നോക്കി അവൻ ക്രൂസോയെ വിളിക്കുമെങ്കിലും നിരാശയായിരുന്നു ഫലം. ഏറെ നേരം അങ്ങനെ നിൽക്കുന്ന ആംഗസിനെയും ലൂയിസിനെയും ഞെട്ടിച്ചുകൊണ്ട് ആക്രമണഭാവത്തിൽ കരയിലേക്ക് പൊങ്ങി വരികയാണ് ക്രൂസോ. അതിന് ഭ്രാന്തിളകിയെന്ന് പറഞ്ഞ് ആംഗസിനെ പിടിച്ചു മാറ്റുകയാണ് ലൂയിസ്. പക്ഷെ ആംഗസ് ധൈര്യത്തോടെ ഒരു പൂച്ചക്കുഞ്ഞിനോട് എന്ന പോലെ ആ ഭീമാകരമായ ജീവിക്ക് സമീപത്തേക്ക് വാത്സല്യത്തോടെ ചെന്ന് അതിന്റെ നേർക്ക് കൈനീട്ടി നിൽക്കുന്നതും അവന് സമീപത്തേക്ക് തല താഴ്ത്തി വരികയാണ് ക്രൂസോ. പക്ഷെ പെട്ടെന്ന് കണ്ണുകൾ അടയ്ക്കുന്ന ക്രൂസോയുടെ മനസ്സിലേക്ക് ആ ഷെൽസ് വന്നു വീണ ദൃശ്യം ഓർമ്മ വരികയാണ്. ആ ഓർമ്മയിൽ അത് ദേഷ്യത്തോടെ ആംഗസിനെ ആക്രമിക്കാൻ കുതിക്കുന്നതും ലൂയിസ് അവനെ പിടിച്ചു മാറ്റി രക്ഷിക്കുകയാണ്. ഉറക്കെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഭയത്തോടെ ജലാശയത്തിലേക്ക് തന്നെ മറയുകയാണ് ക്രൂസോ. അപ്രതീക്ഷിതമായ ബോംബാക്രമണമാണ് ക്രൂസോയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ലൂയിസ് പറയുമ്പോൾ അയാളുടെ വാക്ക് കേട്ട് അതിനെ സ്വതന്ത്രമാക്കി വിട്ടതാണ് തെറ്റുപറ്റിയതെന്ന് പറഞ്ഞ് അയാളെ കുറ്റം പറയുകയാണ് ആംഗസ്. അതേസമയം ക്രൂസോയെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെടുകയാണ് വാലസിന്റെ നേതൃത്വത്തിൽ കുറച്ച് പട്ടാളക്കാർ. അയാളുടെ നായ ചർച്ചിൽ ക്രൂസോയെ കരയിൽ നിന്ന് മണത്തറിഞ്ഞ് സൈനികർക്ക് സൂചനയും നൽകുകയാണ്. ആ നായയെ കണ്ട ആംഗസ് ക്രൂസോ വീണ്ടും അപകടത്തിലായെന്ന് മനസ്സിലാക്കി അതിനെ രക്ഷപ്പെടുത്താൻ തിരികെ തടാകക്കരയിലേക്ക് ഓടുകയാണ്. പക്ഷെ അതിനു മുൻപേ ക്രൂസോ ആ നായയ്ക്ക് മുൻപിൽ പൊങ്ങി വന്ന് ദേഷ്യത്തോടെ അതിന് നിരക്ക് വാതുറക്കുകയാണ്. ശാന്തം,
നായയുടെ കുര കേൾക്കുന്നില്ലല്ലോ എന്ന് ബോട്ട് എഞ്ചിൻ നിർത്തി ആ പരിസരം നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് മുൻപിൽ തല ഉയർത്തി അവരെ ആക്രമിക്കുന്ന ക്രൂസോ. അവർ അതിനു നേർക്ക് വെടി ഉതിർക്കുന്നതോടെ വീണ്ടും ജലത്തിനടിയിലേക്ക് മറയുകയാണ്. ബോട്ടിലുള്ള പട്ടാളക്കാർ ലോക്ക് തടാകത്തിൽ ആക്രമണം നടക്കുന്നെന്ന് സൈനിക ക്യാമ്പിലേക്ക് ഇൻഫോം ചെയ്യുകയും ശേഷം വീണ്ടും ക്രൂസോയ്ക്ക് നേർക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നതോടെ ആ ബോട്ടോടെ അവരെ മറിച്ച് തടാകത്തിലിടുകയാണ് ക്രൂസോ. ഈ സമയം ആംഗസിന്റെ വീട്ടിൽ അവന്റെ വിഷയത്തിൽ പരസ്പരം ക്ഷമാപണം നടത്തി നിൽക്കുകയാണ് ആംഗസിന്റെ അമ്മയും ക്യാപ്റ്റൻ ഹാമിൽട്ടണും. പെട്ടെന്ന് അവിടേക്ക് ഒരു സൈനികൻ വരികയും ലോക്ക് തടാകത്തിൽ ആക്രമണം നടക്കുന്നു എന്നും അറിയിക്കുന്നതോടെ വീട്ടിലെല്ലാവരോടും സുരക്ഷിതമായി ഇരിക്കാൻ ആനിയോട് പറഞ്ഞുകൊണ്ട് തടാകത്തിലേക്ക് പുറപ്പെടുകയാണ് ഹാമിൽട്ടൺ. അപ്പോഴാണ് ആംഗസ് അവിടെ ഇല്ലെന്നും അവൻ തടാകക്കരയിലേക്ക് പോയെന്ന സത്യവും ക്രിസ്റ്റിയിൽ നിന്ന് ആനി മനസ്സിലാക്കുന്നത്. അതോടെ അവരും അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. മറുവശത്ത് ക്രൂസോ വാലസിനെ വസ്ത്രത്തിൽ കടിച്ച് തൂക്കിയെടുത്ത് നിൽക്കുന്നത് കണ്ട ആംഗസ് അയാളെ രക്ഷിക്കാനായി ക്രൂസോയ്ക്ക് സമീപത്തേക്ക് ഓടുകയാണ്. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ ക്രൂസോയ്ക്ക് നേർക്ക് വെടിയുതിർക്കാൻ പോകുന്നത് കണ്ട് അത് തടയാൻ ശ്രമിക്കുന്ന ലൂയിസിനെയും അയാൾ അടിച്ച് ബോധം കെടുത്തിയിടുകയാണ്. അപ്പോഴേക്കും ക്രൂസോയ്ക്ക് സമീപത്തേക്ക് എത്താറായ ആംഗസ് ഒരു കല്ലിൽ ചവിട്ടി കല്ല് മറിഞ്ഞ് കാൽ തെറ്റി വെള്ളത്തിനടിയിലേക്ക് വീണു പോവുകയാണ്. അതോടെ വാലസിനെ കരയിലേക്ക് തൂക്കിയെറിഞ്ഞ് ആംഗസിനെ രക്ഷിക്കാൻ അവന് നേർക്ക് കുതിക്കുകയാണ് ക്രൂസോ. ആംഗസിന്റെ വസ്ത്രത്തിൽ കടിച്ചുപിടിച്ച് അവനെയും തൂക്കിയെടുത്ത് കരയിലേക്ക് വരുന്ന ക്രൂസോയാണ് ബോധം തെളിഞ്ഞ ലൂയിസ് കാണുന്നത്. ആംഗസിനെ കരയിലേക്ക് പതിയെ കിടത്തിയ ശേഷം അവന്റെ കൈവിരലുകളിൽ മുട്ടി വിളിച്ചു നിൽക്കുകയാണ് ക്രൂസോ. ആംഗസ് കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ട് നിനക്കെന്തെങ്കിലും മന്ത്രശക്തി ഉണ്ടെങ്കിൽ ഇവന് ജീവൻ തിരികെ താ, ഞാൻ നിന്നോട് യാചിക്കുകയാണ് എന്ന് ക്രൂസോയോട് അപേക്ഷിക്കുകയാണ് ലൂയിസ്. അതേസമയം ലോക്ക് തടാകത്തിൽ ഏതെങ്കിലും ശത്രുക്കളുടെ സാന്നിധ്യം പോലെ തോന്നിയാൽ മറത്തൊന്ന് ചിന്തിക്കാതെ ആക്രമിക്കാൻ ഉത്തരവിടുകയാണ് ക്യാപ്റ്റൻ ഹാമിൽട്ടൺ. ഈ സമയം ഉപബോധം മനസ്സിൽ കുഞ്ഞിനാളിൽ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ആംഗസിനോട് അവന്റെ അച്ഛൻ നീ ഒരു ധൈര്യശാലിയായി വളരണം എന്ന് ഉപദേശിച്ചതോർത്ത് സ്വബോധത്തിലേക്ക് വരികയാണ് ആംഗസ്. അപ്പോഴേക്കും അവിടേക്ക് അവന്റെ അമ്മയും ക്യാപ്റ്റൻ ഹാമിൽട്ടണും എത്തിയിരുന്നു. അവരോട് വാലസ് കടൽഭൂതം എന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നതും ആംഗസ് അത് ക്രൂസോ ആണെന്നും അത്ഭുത കടൽക്കുതിരയാണെന്നും പറയുമ്പോൾ കൊച്ചു കുട്ടിയോട് ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞുകൊടുത്ത് അവന്റെ മനസ്സിനെ തെറ്റായി സ്വാധീനിച്ചെന്ന് പറഞ്ഞ് ലൂയിസിനോട് ദേഷ്യപ്പെടുന്ന ആനി ഈ ലോകത്ത് മന്ത്രശക്തിയുമില്ല ഒരു അത്ഭുത കുതിരയുമില്ല യുദ്ധവും മരണവും മാത്രമാണ് സത്യം എന്ന് അവരുടെ ഭർത്താവിന്റെ വേർപാടിൽ ഇത്രയും നാൾ അവർ ഉള്ളിലടക്കിയിരുന്ന വിഷമത്തോടെ എല്ലാവരോടുമായി വിളിച്ചു പറയുമ്പോഴേക്കും അവർക്ക് പുറകിലായി ശാന്തമായി ക്രൂസോ എത്തിയിരുന്നു. അതിനെ കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ആനി. എന്നാൽ അതിനെ കണ്ട് ഭയക്കേണ്ടെന്നും അതിനെ മുട്ട വിരിയിച്ച് വളർത്തിക്കൊണ്ട് വരുന്നത് താനാണെന്നും അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആംഗസ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി മറുവശത്ത് നിന്നും ക്രൂസോയ്ക്ക് നേർക്ക് പട്ടാളക്കാർ ആക്രമണം തുടങ്ങിയിരുന്നു. താൻ ഉള്ളിടത്ത് ക്രൂസോയ് നിൽക്കും എന്ന് മനസ്സിലാക്കുന്ന ആംഗസ് വേഗമോടി ബ്രിഡ്ജിന് മുകളിൽ കയറി ക്രൂസോയുടെ പുറകിൽ കയറുകയാണ്. ആംഗസ് എല്ലാവരെയും ഉപേക്ഷിച്ച് ക്രൂസോയ്ക്കൊപ്പം പോകുന്നത് കണ്ട് ഉൾക്കൊള്ളാനാവാതെ അവനെ വിളിച്ച് കരഞ്ഞ് പുറകെ ഓടി ചെല്ലുകയാണ് അവന്റെ അമ്മ. പക്ഷെ അപ്പോഴേക്കും ആംഗസുമായി ക്രൂസോ അവിടെ നിന്ന് കുതിച്ചു പാഞ്ഞിരുന്നു. അതോടെ വെടിവെക്കാനുള്ള ഉത്തരവ് പിൻവലിക്കാനായി തന്റെ ടീമിനെ ബന്ധപ്പെടുകയാണ് ഹാമിൽട്ടൺ. പക്ഷെ അയാൾക്ക് അവരുമായി ബന്ധപ്പെടാൻ വയർലെസ് സിഗ്നൽ ലഭിക്കാതെ വരികയാണ്. ക്രൂസോയെ ലക്ഷ്യം വെച്ച് ഫയറിംഗ് ഷെൽസ് പായുമ്പോൾ ആംഗസുമായി വെള്ളത്തിൽ മറിഞ്ഞു വീണ് പോവുകയാണ് ക്രൂസോ. വീണ്ടും കടൽ ലക്ഷ്യമാക്കി പായുന്ന അവർ അങ്ങനെ സൈന്യം സ്ഥാപിച്ച സ്റ്റീൽ നെറ്റിന് സമീപത്തുകൂടി നീന്തുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് അവ്യക്തമായ കാഴ്ചയിൽ ക്രൂസോയെ ജർമ്മൻ സബ്മറൈൻ ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് സൈന്യം. അതേസമയം ഒരു ടോർപഡോ ബോട്ടിൽ ലൂയിസിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ഹാമിൽട്ടണും ആനിയും ആംഗസിനെ രക്ഷിക്കാനായി അവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അതോടെ ശത്രുക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് സ്റ്റീൽ നെറ്റ് ഉയർത്തുകയാണ് സൈന്യം. അപ്പോഴേക്കും ക്രൂസോയ്ക്ക് പുറകിലായി ബോട്ടുമായി ലൂയിസും സംഘവും എത്തിയിരുന്നു. ആംഗസിനെയും മുതുകിലിരുത്തി ആ സ്റ്റീൽ നെറ്റ് ചാടിക്കടക്കുക എന്നത് അപകടം ആയതിനാൽ തന്നെ അവിടെ കുടുങ്ങി നിൽക്കുകയാണ് ക്രൂസോ. അതിനെ സ്വതന്ത്രമായി വിട്ടയച്ചിട്ട് തങ്ങൾക്ക് സമീപത്തേക്ക് മടങ്ങി വരാൻ ആംഗസിനോട് ലൂയിസ് ആവശ്യപ്പെടുമ്പോൾ മറ്റു മാർഗമില്ലാതെ ക്രൂസോ അപകടത്തിലാവുന്നതിനേക്കാൾ അത് ദൂരെ കടലിൽ പോയി രക്ഷപ്പെടട്ടെ എന്ന ചിന്തയിൽ ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ ആയിരുന്നു എന്ന് കണ്ണീരോടെ ക്രൂസോയോട് പറഞ്ഞ് അതിനെ അവസാനമായി കെട്ടിപ്പിടിക്കുന്ന ആംഗസ് പെട്ടെന്ന് അതിന്റെ പുറത്തുനിന്ന് വെള്ളത്തിലേക്ക് ചാടിയിറങ്ങുമ്പോൾ അവനൊപ്പം പോകാൻ തിരിയുകയാണ് ക്രൂസോ. പോ, ഇവിടുന്ന് പോ, എന്നെ വിട്ട് ദൂരെ കടലിൽ പോയി ഒളിക്ക് എന്ന് കരച്ചിലോടെ ആംഗസ് അതിനോട് പറഞ്ഞ് ബോട്ട് ലക്ഷ്യമാക്കി തിരിഞ്ഞ് നീന്തി ബോട്ടിൽ കയറുകയാണ്. ആ ജലാശയത്തിനടിയിലൂടെ നീന്തി ഉയർന്ന സ്റ്റീൽ നെറ്റിന്റെ മുകളിൽ പൊങ്ങുന്ന ക്രൂസോ ആ നെറ്റിന് മുകളിൽ ഇടിച്ചത് കാരണം അതിന്റെ ഭാരത്താൽ സ്റ്റീൽ നെറ്റ് പൊട്ടി തകർന്ന് വെള്ളത്തിൽ താഴ്ന്നു പോവുകയാണ്. ക്രൂസോ സുരക്ഷിതമായി മറുവശത്തെത്തുകയും ചെയ്തു. ആ കാഴ്ച ആംഗസിന് മാത്രമല്ല ആ ബോട്ടിലുണ്ടായിരുന്ന അവന്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരിലും സന്തോഷമുളവാക്കുകയാണ്. പിറ്റേ ദിവസം സൂര്യോദയത്തിൽ അമ്മയോടൊപ്പം ഇരിക്കുന്ന ആംഗസ് ക്രൂസോ അതിന്റെ പാതയിൽ സ്വതന്ത്രമായി പോയി എന്ന് മനസ്സിലാക്കി അവന്റെ അച്ഛന്റെ മരണത്തെയും താൻ ഉൾക്കൊള്ളുന്നതായി അമ്മയെ അറിയിക്കുകയാണ്.
അതേ സമയത്താണ് ദൂരെ മലമുകളിൽ നിന്ന് ക്രിസ്റ്റി ആംഗസിനെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അവിടെ ആംഗസിനെ അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ ക്രൂസോ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആംഗസ് ഓടി അവിടെ എത്തുന്നതും അവസാനമായി അവനെ തിരിഞ്ഞു നോക്കി യാത്ര അറിയിക്കുന്ന ക്രൂസോ ദൂരെ കടലിലേക്കുള്ള അതിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ആംഗസിനെ കാണാൻ ക്രൂസോ പലപ്പോഴും ആ തടാകക്കരയിൽ എത്തിയിരുന്നു എന്ന് പലരും പല കഥകളും മെനഞ്ഞു. സത്യത്തിൽ പിന്നീട് ഒരിക്കലും ക്രൂസോയും ആംഗസും കണ്ടിരുന്നില്ല. കഥ അവസാനിക്കുമ്പോൾ അത്ര നേരവും ഈ കഥ കേട്ടിരുന്ന ആ രണ്ട് അമേരിക്കൻ സ്റ്റുഡൻസ് മനസ്സിൽ ഒരു നോവോടെ അവർക്ക് ഈ കഥ പറഞ്ഞു നൽകിയ ആൾക്ക് നന്ദി അറിയിക്കുമ്പോൾ, ഇത് വെറും കഥയല്ല നടന്ന സംഭവമാണ് എന്ന് പറയുകയാണ് ആ മനുഷ്യൻ. അയാളോട് യാത്ര പറയും മുൻപ് അയാളുടെ പേര് ചോദിക്കുകയാണ് ആ രണ്ട് സ്റ്റുഡൻസ്. ജീവിവർഗം ഏതുമാവട്ടെ, ആവാസ വ്യവസ്ഥ എന്തുമാവട്ടെ, പരസ്പരമുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. അതെ, അദ്ദേഹം തന്നെയായിരുന്നു ഈ കഥയിലെ ആ ചെറിയ പയ്യൻ ആംഗസ് മാക്മോറോ. ഇതൊരു നടന്ന സംഭവമാണെന്ന് ആ സ്റ്റുഡൻസ് അപ്പോഴും പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നില്ല. അവസാനമായി സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ആ റെസ്റ്റോറന്റിന് അല്പം അകലെ കടൽ തീരത്തിൽ നിന്ന് മാറി കളിക്കുന്ന വില്യം എന്ന ഒരു ചെറിയ പയ്യനെ അവന്റെ അമ്മ തിരക്കി നടക്കുകയാണ്. പെട്ടെന്നാണ് ആ പയ്യന് നമ്മുടെ ആംഗസിന് കിട്ടിയതുപോലെ ഒരു വലിയ വിചിത്രമായ മുട്ട ലഭിക്കുന്നത്. ഒരു പക്ഷേ ലൂയിസ് പറഞ്ഞ കഥയിലെ പോലെ ഇത് ക്രൂസോയുടെ മുട്ടയാകാം, പുതിയൊരു അത്ഭുത കുതിരയുടെ തുടക്കവുമാകാം. ഇത്രയും കാണിച്ചുകൊണ്ട് ആംഗസിന്റെയും ക്രൂസോയുടെയും കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.